വേഗബന്ധ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടാങ്ങളെ പാർത്ത എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന പഠന പരമ്പരയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവജനും ഡയറിയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ കുറിച്ചെടുക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു. വീട്ടിൽ നിന്ന് ടി വിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇരുന്ന് കൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കാൻ ദൈവം ഒരുക്കിയ ഒരു അസുലഭ സന്ദർഭമാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അല്പസമയം വചനം കേട്ട് പഠിച്ച് ഉറങ്ങാൻ കിടക്കുന്ന തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ നിലവാരത്തിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണത്. ദയവായി മിസ് ചെയ്യല്ലേ മറ്റുള്ളവരുടെ കൂടെ ഈ വചന പഠന പരമ്പരയിൽ പങ്കെടുപ്പിക്കണമെന്ന് ഉറപ്പിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധന്മാരുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു എന്ന് മാത്രമല്ല, അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി എന്ന് മാത്രമല്ല, അവരോടെ പത്രോസ് പ്രസംഗിച്ചു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടപ്പോൾ അവരോട് ദൈവം ഇടപെടുകയാണ് പത്രോസിൽ കൂടെ. പത്രോസ് അങ്ങനെ പ്രസംഗിച്ച് വലിയ പരിചയമുള്ള ആളൊന്നുമല്ല, പക്ഷേ പത്രോസിനെ പ്രസംഗിക്കാനുള്ള ഊർജം കിട്ടിയത് ആത്മാശക്തി ലഭിച്ചപ്പോഴാണ്. പത്രോസ് ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ ഇന്ന് ശിഷ്യന്മാരോട് ചേർന്ന് ഇന്നപ്പോൾ ജനത്തോട് സംസാരിച്ചു. ഒന്നിന് രണ്ടും പേരുടെ 3000 ആളുകൾ അന്ന് സഭയോട് ചേർന്ന് വന്നു. അത്രമാത്രം ലാർജ് ക്രൗഡിനോടാണ് പത്രോസ് സംസാരിച്ചത്. പത്രോസ് പുതിയ നിയമ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ തെളിയിച്ച് സംസാരിക്കുകയാണ്. ഒന്നാമത് പത്രോസ് പറയുന്നത് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമാണ് സഭയുടെ അംഗമാകാൻ തീരാൻ കഴിയത്തുള്ളൂ. മാനസാന്തര അനുഭവം ഉണ്ടാകണമെന്നാണ് പത്രോസ് വളരെ ശക്തമായി സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കത്തുന്ന തീപ്പുകയിൽ തള്ളിയിടി. എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ച് എൻ്റെ ഓർമ്മയിലുണ്ട്. സ്കൂളിൽ രാവിലെ 10 മണിക്ക് തുടങ്ങുകയാണ്. അപ്പോൾ 9 മണിയാകുമ്പോഴേ പിള്ളേരെല്ലാം സ്കൂളിൽ വരിക കളിക്കാനായിട്ട്, ഗ്രൗണ്ടിൽ കളിക്കാൻ. ഒരു അരമണിക്കൂർ കളിച്ചിട്ടാണ് പിള്ളേർ അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പഴങ്ങനൊന്നും അങ്ങനെ പോകത്തില്ല, എനിക്ക് പ്രത്യേക സമയം. അന്ന് നേരത്തെ കളിക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഉത്സാഹം. നേരത്തെ വീട്ടിൽ നിന്ന് ചാടി വന്ന് ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ട് കയറുന്നത് ഒരു തമാശ, ഒരു പിള്ളേർക്കൊരു ഉത്സാഹമാണ്. അപ്പോൾ പിള്ളേർ കളിക്കാനായിട്ട് വരുമ്പോൾ അടുത്ത വീട്ടിൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാത്ത പിള്ളേരോട് കളിക്കാൻ വരും, ജോയിൻ്റ് കളിയാണ്. അങ്ങനെ 9:50 ആകുമ്പോൾ സ്കൂളിലെ ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കളിച്ചോണ്ടിരുന്ന പിള്ളേരിൽ ഒരു കൂട്ടം പിള്ളേർ ഓടി ക്ലാസ്സിൽ കയറും. അയലോക്കത്തെ വീട്ടിൽ നിന്ന് വന്ന പിള്ളേരെല്ലാം അവരെ വിട്ടോട്ട് തിരിച്ചു. രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് ഓടും. സ്കൂളിലെ രജിസ്റ്ററിൽ പേരുള്ള പിള്ളേരെല്ലാം അവരോരോ ക്ലാസ്സിലേക്ക് 10D 10C അവരെ അവരോരോ ഡിവിഷനിലോട്ട് ഓടും. ക്ലാസ് മുറിയിൽ അവർക്ക് സീറ്റ് ഉണ്ടാകും, പോയിരിക്കും. അല്ലാത്ത ആളുകളെല്ലാം എന്ത് ചെയ്യുന്ന അറിയാമോ? സ്കൂളിലെ രജിസ്റ്ററിൽ പേരില്ലാത്തവരെല്ലാം അവരോരോ വിട്ടോട്ട് പോകും. ഇതാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവന പുസ്തകത്തിൽ പേരെഴുതി കാണുക. കർത്താവിൻ്റെ വരവിങ്കൽ കാഹളം ധ്വനിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരെല്ലാം കർത്താവിൻ്റെ വരവിങ്കലേക്ക് പോകും. അല്ലാത്തവരെല്ലാം അവരവരെ വഴിക്ക് പോകും, അവരോട് കിടക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊണ്ട കയറി നിങ്ങളോട് പറയുന്നത്. ഈ ഞങ്ങളുടെ പറയുന്ന ഓരോ കാര്യത്തിനും അടിസ്ഥാനപരമായി ബൈബിൾ വാചനം വെച്ചാൽ പറയുന്നത്. അല്ലാത്ത ഒരു കാര്യം കൂട്ടാൻ ഞങ്ങൾക്ക് അധികാരമില്ല, കുറയ്ക്കാൻ അധികാരമില്ല. ഇത് പറയാനുള്ള അധികാരമേ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളൂ. ഞാൻ തൊണ്ടയ്ക്ക് ജീവനത്തോളം കാലം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ കേട്ടാലും കേട്ടില്ലേലും മാനസാന്തരം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. അനുസരിക്കേണ്ട അവരുടെ കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പണ്ട് ഭോപ്പാലിലും ഒക്കെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ റിസർവേഷൻ എടുത്താണ് പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ റിസർവേഷൻ ഉള്ള കമ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം. FS എന്നൊക്കെ പറഞ്ഞ് ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഓരോ നമ്പറും നമുക്ക് ടിക്കറ്റിൽ കിട്ടുമ്പോൾ ആ ചാർട്ടിൽ നമ്മുടെ പേരും നമ്പറും നമ്മൾ കയറേണ്ട ബോഗി നമ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ലഗേജുമായിട്ട് നമ്മൾ പോകേണ്ട ആ കമ്പാർട്ട്മെൻ്റ് വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ നമ്പർ നമുക്കറിയാം. 11, 12, 13 അവിടെ നമ്മൾ നിൽക്കും. നമ്മുടെ ലഗേജുമായി ട്രെയിൻ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് വന്ന് നമ്മളെ അതിനകത്ത് കയറ്റും. ചിറ്റാറുണ്ട്, നമുക്ക് സീറ്റുമുണ്ട്. നമ്മൾ നേരത്തെ റിസർവേഷൻ ചെയ്ത ആ സീറ്റിൽ ആരിരുന്നാലും നമ്മളെ ആ സീറ്റിൽ അവരെ എഴുതിപ്പോൾ നമ്മൾ ആ സീറ്റിൽ നമുക്ക് നേരത്തെ റിസർവേഷൻ ചെയ്തു വരാം. നമ്മുടെ പേര് ചാർട്ടിലുണ്ട്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്ന കാര്യമാണ്, ട്രെയിൻ വരുമ്പോൾ കുറച്ച് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. അങ്ങോട്ടും ഓടുന്നു, ഇങ്ങോട്ടും ഓടുന്നു. അവരെ നിർത്തി ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഓടുന്നത്? അവർ റിസർവേഷൻ എടുക്കാത്തവരാണ്. അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇവിടെ തപ്പുകയാണ്. ഇതിനകത്ത് കയറുന്നു, ടിറ്റാർ അവരെ ചെക്ക് ചെയ്യുന്നു, അവരെ ഇറക്കി വിടുന്നു, അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഓടുന്നു. അവർക്ക് സീറ്റില്ല, അവർ ഓടുക, നെട്ടോട്ട് ഓടുക. ട്രെയിൻ വരുമ്പോൾ നെട്ടോട്ട് ഓടുക. പിന്നെ അത് തന്നെയാണ് കർത്താവിൻ്റെ വരവെങ്കിൽ നിന്റെ പേര് ചാർട്ടിൽ ഇല്ലെങ്കിൽ
നീ നട്ടോട്ട് ഓടിയാലും രക്ഷയില്ല, ഇവിടെ ഓടിയാലും എങ്ങനെ ചീറ്റാൻ്റെ മണി അടിച്ച് നിനക്ക് കയറാൻ പറ്റും, പക്ഷേ അവിടെ നിനക്കത് ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തൊണ്ട കയറി പറയുന്നത്, നമ്മളെ ഒരു മതക്കാരും കൊണ്ട് ഒത്തില്ല, ഒരു ജാതിക്കാരും കൊണ്ട്, ഒരു പാസ്റ്റർക്ക് തിരുമേനിക്കൊന്നും കൊണ്ടാൻ ഒക്കത്തില്ല. അവരവർ തന്നെ എടുക്കേണ്ട തീരുമാനമാണിത്. എന്താ അവരുടെ എടുക്കുന്ന തീരുമാനം? മാനസാന്തരപ്പെടുക, കുറവുകളേറ്റുമതി ദൈവത്തിനോട് ജീവിക്കാൻ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് കേൾക്കണമേ? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽപ്പിൻ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽക്കണം. ആരെ? നിങ്ങളെ. നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? വേറെ ഭാഗത്ത് നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുവാനായിട്ടുള്ള പ്രായമുള്ള ആള്, അതിന് പ്രായപരിധിയില്ല. ബൈബിൾ പറയുന്നത് ഫസ്റ്റ് ബിലീവ് ദെൻ ഒബേ, ആദ്യം വിശ്വസിക്കുക പിന്നെ അനുസരിക്കുക. നീ വിശ്വസിക്കുക, നീ തയ്യാറാണെങ്കിൽ നിനക്ക് സ്നാനപ്പെടാം. അതിന് പ്രായം ഇത്രാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്നൊന്നുമില്ല. വിശ്വസിക്കാൻ നിനക്ക് പ്രായമുണ്ടായിരിക്കണം, സ്നാനമേൽക്കണം. സ്നാനമൊക്കെ സഭയോട് ചേരുവാനുള്ളതായിട്ടല്ല കരുതുന്നത്, യേശുവിനോട് ചേരുന്ന സ്നാനം. അതിനെക്കുറിച്ച് പിന്നീട് അവസരം നമുക്ക് ശരിയായ ക്ലാസ്സായിട്ട് തന്നെ ഞാൻ ഈ ഇത് പഠിപ്പിച്ച് വരുമ്പോൾ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്നാനപ്പെടണം. യേശു സ്നാനപ്പെട്ടു, കൊന്നിലോസിൽ കുടുംബം സ്നാനപ്പെട്ടു, കരകർപ്പണം പണി കുടുംബം സ്നാനപ്പെട്ടു, 3000 പേര് സ്നാനപ്പെട്ടു, 5000 പേര് സ്നാനപ്പെട്ടു. ഈ ബാപ്പസ്നാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ അല്പം പഠിക്കുന്നത്. ഇപ്പം ഈ കൂട്ടത്തിൽ ഒന്ന് ഓടിച്ചു പോയാണ്. നമ്മൾ സ്നാനപ്പെട്ടു, യേശുവിനോട് ചേരാൻ സ്നാനപ്പെടണം. പാപസംബന്ധമായി നമ്മൾ മരിച്ചവരായി നമ്മളെ ഉയർക്കണം. പാപസംബന്ധമായി നമ്മളെ മരിച്ചു അടക്കപ്പെട്ടു, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഉയർത്തി നടക്കുന്ന ശുശ്രൂഷയാണ്. പല ആൾക്കത് കേൾക്കപ്പെടുന്ന അലർജിയാ. സുഹൃത്തുക്കളെ സ്നേഹത്തോടെ പറയട്ടെ, ഈ ബൈബിളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഏറ്റവും സ്നാനം നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പാണ് സ്നാനപ്പെട്ടത്, നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി മറ്റവരെ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമായി പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടെ. അടുത്തത്, എന്നാൽ പരിശുദ്ധമെന്നത് ദാനം ലഭിക്കും. രണ്ടാം അധ്യായത്തിൻ്റെ അപ്പോസ്തലരുടെ 38-ാമത്തെ വാക്യം, അതിന് 39 കയറുന്നു, പരിശുദ്ധമെന്നല്ല ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കാനുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ പറയുകയാണ്, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക. എന്നാൽ പരിശുദ്ധമായി നമ്മൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധമാനെ കുറിച്ചാണ്. പരിശുദ്ധമായ ദാനം നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഈ രണ്ട് കാര്യം ചെയ്യണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ സ്നാനപ്പെടുന്നതിന് മുമ്പും ആത്മാനം ലഭിച്ചിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് ദൈവം ചെയ്ത കാര്യമാണ്, പിന്നെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആത്മാവിനെ നേരപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് പഠിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അടുത്ത് കേൾക്കണമേ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ വാഗ്ദത്തം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മാത്രം ലഭിച്ചാൽ പോലെ നിങ്ങളുടെ മക്കൾക്കും ലഭിക്കണം. നിങ്ങളുടെ മക്കളും ആത്മാവ് നേരപ്പെടണമെന്ന്, ദൂരസ്ഥന്മാരായ സകല ആളുകൾക്കും വിളിച്ചുകൊണ്ട് തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ആ ആത്മാവിന് ശക്തി പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകണം. തയ്യാറാകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ലോ. ചില വീട്ടിലൊക്കെ 8-ഉം 10-ഉം 15-ഉം ബൈബിളുണ്ട്, പക്ഷെ തുറന്ന് വായിക്കത്തില്ല. സംഘത്തിൽ മാത്രം വായിച്ചുകൊണ്ടിരിക്കും. പുതിയ നിയമം വായിക്കത്തില്ല, പഴയ നിയമം വായിക്കത്തില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ഒറ്റ പ്രാവശ്യങ്ങൾ നിങ്ങൾക്ക് ഇത്ര വയസ്സ് 50 ആയല്ലോ 60 ആയല്ലോ 70 ആയല്ലോ ഒരു പ്രാവശ്യങ്ങളും ബൈബിൾ പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേറെ എത്ര പുസ്തകങ്ങൾ വായിക്കുന്നു? പത്രം അരിച്ചു പറക്കി വായിക്കുമല്ലോ. വേറെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നു? മൊബൈലിൽ നിന്ന് കണ്ണു പറിക്കാൻ നേരമില്ലല്ലോ. ഒരു പ്രാവശ്യത്തിനും ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം വായിക്കണം. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ തേൻ കട്ട പോലെ പുതിയ പുതിയ തേൻ ഊറൂറി വരും. കഴിഞ്ഞ 2000 വർഷമായി ഇതാ പ്രസംഗിച്ചിട്ട് പ്രസംഗം തീർന്നിട്ടില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇതുവരെയും പ്രസംഗം തീർന്നിട്ടില്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ദൂരസ്ഥന്മാരായ വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതാണ്. മറ്റു പല വാക്കുകളും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും എന്നെ പറഞ്ഞു. 10-ാമത്തെ പ്രസംഗം എത്ര ഗംഭീരമായ പ്രസംഗമാണ്. അവൻ്റെ വാക്ക് കൈക്കൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ട് ചെയ്യണം. അത്രമാത്രം ആകാംക്ഷ കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ട് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ, ദൈവത്തിന് പ്രസംഗിക്കുമ്പോൾ, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അത് കൈക്കൊള്ളണം. ചിലർക്ക് കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നവരെ അകത്ത് ഒരു തുള്ളി വെള്ളം കയറത്തില്ല, പുറത്തോട് ഒഴുകിപ്പോകുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് നിന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തോട് പറയുന്നു, വാക്ക് കൈക്കൊള്ളും. എൻ്റെ വാക്കല്ല, പത്രോസ് പറഞ്ഞ വാക്കല്ല, ദൈവം പറഞ്ഞ വാക്ക്. പത്രോസ് കൊണ്ട് ദൈവം പറയപ്പെട്ടാൽ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ചില ആളുകൾക്ക് സ്നാനപ്പെട്ട കാര്യം ഉണ്ടോ പാസ്റ്റർ? ഉണ്ടോ?
ഇവിടെ ബൈബിള് പഠിക്കുന്ന ഒരു വാക്ക് കൈക്കൊണ്ട് സ്നാനം. ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ 3000 പേര് ഒരു വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ, ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ലേഖനം എഴുതി, മെഗാ ചർച്ചിനൊന്നും ആവശ്യമൊന്നുമില്ല, ചെറിയൊരു സ്മോൾ ഗ്രൂപ്പ് മതി എന്നും പറഞ്ഞ് ലേഖനം എഴുതി. ഞാൻ അവനെ കേട്ടപ്പോൾ ചോദിച്ചു, കൊട്ടെ കുഞ്ഞെ, നീ അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, 10 ദിവസത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എത്ര പേരാ മാനസാന്തരപ്പെട്ടെ? അവൻ പറഞ്ഞു 3000. അപ്പം ഞാൻ ചോദിച്ചു, അത് മെഗയാണോ അതോ സ്മോൾ ആയിരുന്നോ? അവൻ പറഞ്ഞു അത് മെഗയാ. ഞാൻ പറഞ്ഞു, സഭ തുടങ്ങിയപ്പോൾ തന്നെ 3000 പേര് സഭ ചെയ്യാമെങ്കിൽ പിന്നെ ചെറിയ സഭയുടെ കാര്യത്തെ എന്തിനാണ് നീ പറയുന്നത്? ചില ആൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്കും പണ്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് ചെറിയ ചെറിയ കൂട്ടായ്മ, 5 പേരെ, 10 പേരെ, 15 പേരെ, 20 പേരൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിന്ന ചിന്തകൾ. പക്ഷേ വിദേശത്ത് പോയപ്പോഴാണ് വലിയ വലിയ സഭകൾ കാണാൻ തുടങ്ങിയത്. അമേരിക്കയിലൊക്കെ പോയപ്പോൾ അവിടെ 10,000 കൂടി സഭകളെല്ലാം കണ്ടു. ഹൂസ്റ്റണിൽ ചെന്നപ്പോൾ ജോൺ ഹോസ്റ്റിൻ്റെ ചർച്ച് കണ്ടു, അവിടെ 1,000 കൂടി വരുന്നത് കണ്ടു. ഓരോ സ്ഥലത്ത് നമ്മൾ വലിയ വലിയ സഭകളെ കാണുമ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എടാ, ഈ നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 10,000 ലക്ഷങ്ങൾ കൂടുന്ന സഭകൾ ഇന്നും ഉണ്ടല്ലോ. കൊറിയൽ പോൾ യോങ്കിച്ചോ ശുശ്രൂഷ സഭയിൽ ലക്ഷങ്ങളാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഓരോ ആരാധന ലക്ഷങ്ങളാണ് കൂടി വരുന്നത്. നമ്മുടെ സഭയിൽ ആള് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മറ്റുള്ള വിമർശിക്കേണ്ട കാര്യമില്ല. എന്നെ കൊടുത്ത് ഒക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒക്കുന്നവരെ കുറിച്ച് വിമർശിക്കരുത്. അവന് കിട്ടിയ കൃപ അനുസരിച്ച് അവൻ ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം, ബൈബിൾ പരമായിട്ടാണ് സഭ പോകുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ഈ വചനം വിട്ടൊരു കാര്യം ചെയ്ത് ആൾ കൂട്ടേണ്ട കാര്യമില്ല. വചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നിൽക്കുന്ന സഭകളെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ആ സഭയാണ് ദൈവം അംഗീകരിക്കുന്നത്. ആ സഭയെക്കുറിച്ചാണ് ദൈവത്തിന് പദ്ധതികളുള്ളത്. അതുകൊണ്ട് അന്ന് 3000 പേരെ സഭയോട് ചേർന്നു. ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ. വലിയ വലിയ, എൻ്റെ ഒരു സ്വപ്നം പറയുകയാണ്, വലിയ വലിയ സഭകൾ ഉണ്ടാകണം. 5, 8, 10 പേര് കൂടുന്ന കൊച്ചു കൊച്ചു സ്മോൾ ഗ്രൂപ്പുള്ള സഭകളുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ, അവരെ അങ്ങനെ അവർ ദർശനം പറയുകയാണ്, അങ്ങനെ പോട്ടെ. പക്ഷേ അരക്കണക്ക് അപ്പുറമായി ദർശനം പ്രാപിച്ച ദേവസഭ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ഈ ഒരു ആയുസ് കൊടുക്കട്ടോ. ഈ ആയുസ് കൊണ്ട് 1,000 പേരെ നേടാമോ, 3,000 പേരെ നേടും. ലോക ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സഭയിൽ 3,000 പേരുണ്ടെന്ന് നീ പറയുന്നേ? നീ 3,000 പേരെ നേടിയെന്ന് നീ പറയുന്നത്? ചില പാസ്റ്റർ വിശുദ്ധിക്കുവാൻ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അധികം പേര് വേണ്ട, വിശുദ്ധിയായിട്ടുള്ള 5-8 പേര് മതി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നരകത്തിൽ പോട്ടതാണ് നീ പറയുന്നത്? എടാ, നിന്റെ സഭയിൽ വന്നെങ്കിലല്ലേ അവർ വിശുദ്ധിയോടൊക്കെ ദൂത് കേൾക്കത്തുള്ളൂ. ജനത്തെ അട്രാക്ട് ചെയ്യണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി ഒരുക്കി ദൂതുകൾ പറയണം. അതിന് ചേർന്ന് നല്ല ആരാധന, നല്ല പാട്ട്, നല്ല ശുശ്രൂഷത്തിൻ്റെ സഭയ്ക്കകത്ത് ഉണ്ടാകുമ്പോൾ ആമേൻ ഈച്ചകൾ വെട്ടം വരുമ്പോൾ ഓടിക്കൂടുന്ന പോലെ, ഇരച്ചു വരുന്ന പോലെ നിന്റെ സഭയിൽ ആത്മാക്കൾ വരും. നീ പുറത്തുപോയി ആത്മാക്കളെ പിടിക്കണ്ട, നിന്റെ ശുശ്രൂഷയിൽ ആത്മാക്കളെ തേരാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ 42 വാക്യം, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അടുത്ത് അപ്പം നുറുക്കി 7 പ്രാർത്ഥന കഴിച്ചും പോന്നു. അടിസ്ഥാനപരമായി സഭ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യത്തില്ല, ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ പ്രശ്നം. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എവിടെയെല്ലാം ആരെങ്കിലും പറഞ്ഞു അത് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. അവരങ്ങനെ കാണിച്ചു, അത് നമുക്ക് എടുത്താൽ എന്നാ കുഴപ്പം? അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്താൽ കുഴപ്പം? സുഹൃത്തുക്കളെ കുഴപ്പമാണ്. ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൻ്റെ നിയമം ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ആ നിയമത്തിൽ കൂടെ പോകാനൊക്കെ, നിന്റെ നിയമത്തിൽ വണ്ടി ഓടിക്കാനൊക്കത്തില്ല. ഗവൺമെൻറ് നിയമം വിട്ടാൽ നീ അകത്ത് പോകും. ഒരു ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ ആ ഓഫീസിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്, നിയമം നീ അനുസരിക്കണം. എവിടെ പോയാലും ആ കമ്പനിക്ക് ആ സിസ്റ്റത്തിൽ ഒരു നിയമമുണ്ട്, നിയമം അംഗീകരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് എന്ന് പറയാനൊക്കത്തില്ല, ആ നിയമം അംഗീകരിക്കണം. ക്രിസ്ത്യാനിക്ക് പോകേണ്ട നിയമ സംഹിത ആണ് ദൈവത്തിന്റെ വചനം. ഇതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനും നിനക്ക് അധികാരമില്ല. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പോകത്തുള്ളത് പറയാനൊക്കത്തില്ല. ചില ആൾ പറഞ്ഞു, ഞാനിങ്ങനെ പോയി നോക്കട്ടെ, അങ്ങനെ ആയാലും എന്നാ കുഴപ്പം, ഇങ്ങനെ ആയാലും എന്നാ കുഴപ്പം, ഒരു കുഴപ്പമില്ല, അവിടെ പോകത്തില്ല. അവിടെ പോകാനുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർ ഉപദേശം കേൾക്കണം. ഉപദേശം, വിശുദ്ധ ബൈബിൾ ഉപദേശം, അതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉപദേശം കേൾക്കണം. പല ആൾക്കും ഉപദേശം കേൾക്കാൻ ഇഷ്ടമല്ല. അവർക്ക് പറ്റുമല്ല, ഉപദേശിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. വിശുദ്ധ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാത്ത അനേക രഹസ്യങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങൾ തെളിയിച്ചു തരുന്ന പാസ്റ്റർമാരുണ്ട്. ഇന്ന് യൂട്യൂബിൽ കൂടെ, TVയിൽ കൂടെ, മറ്റ് വിവിധ മാളക്കൂടെ നിനക്ക് തെളിയിച്ച് നിന്നെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പഠിക്കാൻ നീ തയ്യാറാക്കണം, ഉപദേശം കേൾക്കണം. നിന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കണം, അത് കേട്ട് അനുസരിക്കാൻ നീ തയ്യാറാക്കണം.
ആരേത് ഉപദേശം നല്ലത് പറഞ്ഞാൽ അത് കേൾക്കാനുള്ളൊരു മനസ്സിനെ കൊണ്ടായിരിക്കണം, അതിനൊരു ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള താല്പര്യത്തിനെ കൊണ്ടായിരിക്കണം. ചില ആളുകൾ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, അവരൊന്നും അടിച്ചു വെച്ചിട്ടുണ്ടോ അതേ പോകത്തുള്ളൂ. അതുപോലെ ഞങ്ങളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, ഞങ്ങളെ അപ്പന്മാരിങ്ങനെ പഠിപ്പിച്ചിരിക്കുക, അതേ പോകത്തുള്ളൂ. അല്ല സുഹൃത്ത്, അപ്പന്മാരും അമ്മമാരും പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വിശുദ്ധ ബൈബിളിൽ എന്ത് പറയുന്നുണ്ടോ അതനുസരിക്കാൻ തയ്യാറാകണം. അതാണ് ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോവിഡുകാരോട് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവന് വലിയ വിലയൊന്നുമില്ല. 65 വയസ്സ് കഴിഞ്ഞവരെല്ലാം പേടിച്ചിരിക്കുന്നു, 10 വയസ്സും താഴെയുള്ളവരെല്ലാം പേടിച്ചിരിക്കുന്നു, ഇതിനിടയ്ക്കുള്ളവർ മാത്രമേ അല്പം പിടിച്ചു നിൽക്കുന്നുള്ളൂ. ആരാധനാലയം എങ്ങനെ അടഞ്ഞു, മൂക്കും വാങ്ങിയുടെ പൊത്തി, രോഗബാധ ഒരു അഗ്നിജ്വാല പോലെ ആളി കത്തിക്കൊണ്ടിരിക്കും. രണ്ടാം വേവും മൂന്നാം വേവും ഒക്കെ വന്നുകൊണ്ടിരിക്കുക, ഒരു സുരക്ഷിതത്വമില്ല. ഒത്തിരിയെല്ലാം നടക്കുമെന്ന് വിചാരിച്ചവരൊക്കെ ഒന്നും നടക്കാതെ പോവുകയാണ്. ഒത്തിരി വെട്ടിപ്പിടിക്കുമെന്ന് ആഗ്രഹിച്ചവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നാട് വിട്ടു പോവുകയാണ്. ഒന്നും നേടിയില്ല, ഒന്നും സാധിച്ചില്ല. ഒരു കാര്യം പറയാണ്, ഇതെല്ലാം മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനം മാത്രമേ സ്ഥിരമായി നിൽക്കത്തുള്ളൂ. നീ പോയാലും ഞാൻ പോയാലും ദൈവത്തിൻ്റെ വചനം നിലനിൽക്കും. ഈ വചനം വെച്ച് നമ്മൾ ന്യായം വിധിക്കുമ്പോൾ ഒരു ചോദ്യം, അതനുസരിക്കാൻ പറ്റിയോ? പല ആൾക്ക് അനുസരിക്കുമെന്നാകുന്നു, പക്ഷേ അവർക്ക് ഭയമാ, അവരെന്തോ പറയും ഇവരെന്തോ പറയും. അതുകൊണ്ട് അവരിപ്പോൾ ഞാൻ നാണം കെട്ട് പോകുമോ? എൻ്റെ സുഹൃത്തുക്കളെ, വചനം അനുസരിക്കുന്ന കാര്യത്തിൽ നിനക്കൊരു നാണം കെടും വിചാരിക്കണ്ട, നിന്നോടുകൂടെ ദൈവം നിൽക്കും. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്ന് ഓർക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നീ കാതോർക്കണം. ദൈവം ഇവിടെ എന്താ പറയുന്നത്? ഉപദേശം കേട്ടും, കൂട്ടായ്മ ആചരിക്കണം. സഭ കൂട്ടായ്മയുടെയാണ്. വെളുത്തവനും കറുത്തനൊന്നുമില്ല, ചെറിയവനും വലിയവനൊന്നും ഇല്ല, പണക്കാനും പണമില്ലാത്തവനൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്നതാണ് ദൈവത്തിൻ്റെ സഭ. ആ സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട കാര്യമാണ്. പല ആളുകളും കൂട്ടായ്മയ്ക്ക് താല്പര്യമില്ല, ഒറ്റ മിഷനാണ് നടക്കുകയാണ്. ചിലർക്ക് ചിലരുടെ ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല, ചിലർ വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല, ചിലടത്ത് പോയി കഴിക്കാൻ ഇഷ്ടമില്ല, കുടിക്കാൻ ഇഷ്ടമില്ല. പണ്ടൊക്കെ അതിൻ്റെയൊക്കെ ബലത്തിലെ സഭ മുമ്പോട്ട് പോയത് തന്നെ. ഇപ്പൊ കൂട്ടായ്മ ആചരിക്കുന്ന സഭ ഉണ്ടായിരിക്കണം. നമ്മുടെ സഭയപ്പെട്ട ആൾക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാനോ അല്ലെ അവരെ ഫോൺ ചെയ്യാനോ ഒരു താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കണം. കൂട്ടായ്മ ഉണ്ടായിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. അപ്പം നുറുക്കണം, അടുത്ത് പറയുന്ന അപ്പം നുറുക്കുക, ലോഡ് സപ്പർ, വിശുദ്ധ കുർബാന എന്നൊക്കെ പറയും. കർത്താവ് ഞാൻ വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്വി എന്ന് പറഞ്ഞ് കർത്താവ് കാണിച്ചെന്ന നല്ല മാതൃക അനുഷ്ഠിക്കുന്നത്. കഴിഞ്ഞ 9 മാസക്കാലമേ ആരാധന തുറന്നത് നടത്താൻ കഴിയാതെ നമ്മളെല്ലാം വളരെ ടെൻഷനിലായിരിക്കുക. സ്നേഹമായി ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിന് മേശ അനുഭവിക്കുന്നവർക്കറിയാം എത്രമാത്രം അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ് അത്. കർത്താവ് കാൽവരി മരണത്തെ ധ്യാനിക്കുന്ന മഹനീയമായ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിടുതലാണത്. അതൊരു കാര്യം സാധിക്കാൻ വേണ്ടി അല്ല കർത്തൃമേശ എടുക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി പ്രസ്താവിപ്പിൻ. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കുന്നത് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു വിടുകയാണ്. കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ഏറ്റുകൂടി പ്രാർത്ഥന കഴിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം, പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസിയുടെ രഹസ്യജീവിതം പരിസ്ഥിതി ഭംഗിയാകുന്നത് അവൻ്റെ പ്രാർത്ഥനയാലാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രാർത്ഥന മുന്നേറാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥന നമ്മളെ അടിസ്ഥാനപരമായി നമ്മളെ അനുഗ്രഹിക്കുന്നതായി തീരും. അവിടെ പ്രാർത്ഥനാ ജീവിതം, രഹസ്യമായ പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്ര ആത്മാർത്ഥമായി വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥന കഴിക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും ഭയമായി, അപ്പോസ്തലന്മാർ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, വിശ്വസർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലം പൊതുവകയിൽ എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളെയും വിറ്റ് അവരവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസ ഹൃദയപരമാർത്ഥയ പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന് കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവരെല്ലാം അവരും ഒരുമിച്ചിരുന്നെന്ന. നീ അനുഭവം ഉണ്ടായിട്ട് മറ്റിടത്തോട്ട് പോയാൽ, മറ്റു പഴയ സ്ഥലത്തേക്ക് പോയാൽ അവിടെ എനിക്ക് ഈ നന്മ കിട്ടത്തില്ല, ഈ സന്തോഷം കിട്ടത്തില്ല. അവരിത് അനുഭവിച്ചവരല്ല, രക്ഷിക്കപ്പെട്ടതല്ല, ഒരുമിച്ചിരുന്ന അവരും ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു, അവരൊരുമിച്ച് അപ്പം നിറക്കി, അവരൊരുമിച്ച് പ്രാർത്ഥന കഴിച്ചു, അവർ വേറെ പെട്ട ദൈവത്തെ ആരാധിച്ചു. നീ കൃപ അനുഭവിക്കുന്നവരാണെങ്കിൽ നീ അങ്ങനെയുള്ളവരുമായി ചേർന്ന് കൂട്ടായ്മ ആചരിക്കണം. അവിശ്വാസിയ വിശ്വാസി തമ്മിൽ ഗുണയല്ലപ്പിടെ കൂടാനിടയെ ആകരുത്. അതിൽ അവർ മിണ്ടല്ല എന്നല്ല അർത്ഥം, അവരോട് ഇടപെടല്ല എന്ന അർത്ഥം, മിണ്ടിക്കോ ഇടപെട്ടു, പക്ഷെ കൂട്ടായ്മ ദൈവമക്കളുമായി ചേർന്നായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയുടെ അംഗങ്ങൾ ആരാ? രക്ഷിക്കപ്പെടുന്നവരാണ്, രക്ഷിക്കപ്പെടുന്നവരാണ്.
രക്ഷിക്കപ്പെടുന്നവരാണ് സഭയുടെ അംഗം. ഏതൊരു സഭയുടെ രജിസ്റ്ററിൽ പേര് വന്നതുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളായെന്ന് അർത്ഥമില്ല. ഇവിടുത്തെ സഭയുടെ അംഗങ്ങളായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, കല്യാണം നടത്താം, അടക്കവും നടത്താം, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ സഭയുടെ അംഗമാണെന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ബൈബിൾ എന്തു പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചേ പറ്റൂ. ഈ അപ്പോസ്തലപ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ദൈവസഭയുടെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. കർത്താവെ, ഇന്നുവരെ എനിക്ക് അനുസരിക്കാൻ കഴിയാതെ പോയി, ഞാൻ അനുസരിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ എല്ലാ നിലയിലും അതിനൊരു വഴി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. അതിന് വിശ്വസിക്കണം. കർത്താവെ, അങ്ങനെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇന്നത്തെ വൈനശേഷം ഞാൻ പുതിയ തീരുമാനമെടുക്കുന്നു, നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സർവശക്തൻ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലെ ദൈവം പകരും. നിങ്ങൾ ആൾമാറിയവരായി തീരും. കുടുംബത്തിന് അത് സമാധാന സന്തോഷം ഉണ്ടാകും. പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ദൈവം നൽകി തരും. നിങ്ങൾക്ക് തന്നെ ഒരു വിടുതലുണ്ടായെന്ന് നാട്ടുകാർ അറിയത്തക്കത് പെരയ്ക്കാത്ത അളപ്പിനുള്ള പരമ്പര ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കണമേ. അപ്പോസ്തലപ്രവൃത്തി 2 പറഞ്ഞിരിക്കുന്ന പത്ത് ദിവസം പ്രസംഗം ചേർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ അടിസ്ഥാനപരമായി ദൈവസഭയ്ക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ട കൃപയൊക്കെ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ നിയോഗവും അഭിഷേകം തന്നെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. കൃപയോട് ഞങ്ങളെ പൊതിയണമേ. രക്തത്തിന് മറയ്ക്കണമേ കർത്താവ്. ശാരീരികമായ മാനസികമായ ജീവിതം അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ. ഞങ്ങളെ ശാന്തമായിക്കാട്ടെ. എല്ലാവർക്കും കൃത്യമായ വന്ദനവും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ നാളെ രാവിലെയും ഇതിൻ്റെ റെപ്പറ്റേഷൻ ഉണ്ട്. കേൾക്കാത്തവർ, പഠിക്കാത്തവർ അത് ചേർന്ന് പഠിക്കാൻ ഉത്സാഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടുപിടുത്തുന്ന സർവക്ഷത്തിൽ അദ്ദേഹം നിങ്ങൾ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം പഠിക്കാൻ ഒത്തുകൂടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.